വിവാദമായിരിക്കുന്നു ശരിയല്ല, പ്രയോജക്രിയല്ല, വിവാദമാക്കിയിരിക്കുന്നു, വലിയ തോതിൽ പണം വരുന്നത് ശരിയല്ല. സ്പോൺസർ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അവിടെയുള്ള ചെലവിന് ആവശ്യമായുള്ള തുക കണ്ടെത്തിയിട്ടില്ല. ഈ പണപ്പിരി കൊണ്ട് അത് മതിയാവില്ല എന്നാണോ? ഇപ്പോഴും ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ സ്പോൺസർഷിപ്പിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം എന്നൊക്കെ വെച്ചിട്ട് പ്രസക്തിയില്ല. സ്പോൺസർഷിപ്പാണ് പൊതു അതിനായിരുന്നു, പൊതു ഫണ്ട് എടുത്തില്ല. ഓരോ വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ സ്പോൺസർ ചെയ്തിട്ട് അവരുടെ ആരോഗ്യം നടത്തുന്നത് ഇങ്ങനെ തൂത്തതെന്ന് തൂത്തല്ലോ. അതിന് ചിലവ് അവരെ നടന്നത് ആ നടന്ന ചിലവഹിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നു മാത്രം കഴിഞ്ഞാൽ പ്രാദേശിക സംഘാടക സമിതി അതിൻ്റെ വരവിനനുസരിച്ച് ചിലവും വരവ് കണക്കുകൾ പ്രസിദ്ധീകരിക്കും. സുതാര്യമായിട്ട് എല്ലാ സംഘടനകളുള്ള ഒരു സമിതിയാണ്. ഫോമയും ഫൊക്കാനയും കമ്മ്യൂണിറ്റി അങ്ങനെ എല്ലാവരുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരും ഇപ്പോൾ വെബ്സൈറ്റിൽ നടപ്പി കണക്കിട്ട് ഈ വെബ്സൈറ്റ് രഹസ്യമല്ലോ. സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കണം. അവരുടെ യാത്ര, അതുപോലെ തന്നെ അവരുടെ അക്കമഡേഷൻ, അവരുടെ ഭക്ഷണം, അവരുടെ കമ്പനിയുടെ പ്രചരണം. കമ്പനിയുടെ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രൂപത്തിലുള്ള പ്രചരണമല്ല, നമ്മുടെ ഡിജിറ്റൽ വാളിലുണ്ടല്ലോ അതിമനോഹരമായ പശ്ചാത്തല സംഗീതം വെച്ചുകൊണ്ടുള്ള പ്രചരണം. ഇത് ഈ ഇതെല്ലാം കൂടി 82 ലക്ഷമാണ് ഒരു ഭാഗത്ത് നിന്ന് വാങ്ങുന്നത്. ഇതിൽ എന്താ തെറ്റ്, എന്താ അപാകത? പണ്ട് വരെ ആരും വാങ്ങിയിട്ടില്ലേ? കേരളവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പരിപാടി വിദേശത്ത് നടക്കുന്ന സമയത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ ഖജാനാവിൽ നിന്ന് കാശെടുക്കാൻ നമുക്ക് കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് വെളിയിലുള്ള, ഇന്ത്യക്ക് വെളിയിലുള്ള വിവിധ രാജ്യങ്ങളിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ മനസ്സറിഞ്ഞ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുമ്പോൾ എന്തിനാണ് ഈ അസൂയ? ആ കാലിയായ ഖജാനാവിൻ്റെ ഒരാൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ ആരെങ്കിലും 52 ലക്ഷം രൂപ ചെലവാകുമോ? അപ്പൊ ഇത് ഒരസുഖമാണ്, ഇത് പെട്ടെന്നൊന്നും മാറുന്നതല്ല. അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം പണപ്പിരിവിന്റെ പേരിൽ വിവാദത്തിലായിരിക്കുന്നു. മേഖലാ സമ്മേളനത്തിന് ചുക്കാൻ പിടിക്കുന്ന വിദേശ മലയാളി സംഘടനകൾ സ്പോൺസർമാരെ കണ്ടെത്താനായി തയ്യാറാക്കിയ പരസ്യ താരിഫിലെ വാഗ്ദാനങ്ങളാണ് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. 2.5 ലക്ഷം US ഡോളറാണ് ഡയമണ്ട് സ്പോൺസർഷിപ്പ് തുക, അതായത് ഇന്ത്യയിലെ 2 കോടി രൂപ. ഗോൾഡൻ സ്പോൺസർഷിപ്പ് തുകയായ 1 ലക്ഷം US ഡോളർ, അതായത് 82 ലക്ഷം രൂപയും സിൽവർ സ്പോൺസർഷിപ്പ് തുകയായ 50,000 US ഡോളറും നൽകിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വേദി പങ്കിടാം, ഒരുമിച്ച് അത്താഴം കഴിക്കാം. എന്നാൽ ഇത്തരം വാഗ്ദാനങ്ങളെപ്പറ്റി അറിയില്ലെന്നും പരിശോധിക്കുമെന്നുമാണ് നോർക്കയുടെ വിശദീകരണം. അതേസമയം സമ്മേളനത്തിൻ്റെ ചെലവ് വഹിക്കുന്നത് സംഘാടക സമിതിയാണെന്നും അതിനായി സ്പോൺസർഷിപ്പ് വഴിയാണ് പണം കണ്ടെത്തുന്നതെന്നും നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ലോക കേരള സഭയോ അതോ ലോക കേരള ആഭാസമോ?